കലിക ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് സമ്പൂർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചിത്രയിൽ വനിതകൾക്കായുള്ള ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു. ഹോമിയോപ്പതി വകുപ്പിന്റെ 50-ാം സുവർണ വർഷങ്ങൾ എന്ന പേരിൽ തുടങ്ങിയ ആരോഗ്യ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. വനിതകളുടെ ആരോഗ്യ ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഷീ ക്യാമ്പയിൻ അഥവാ സസ്റ്റൈനബിൾ ഹെൽത്ത് എൻഹാൻസ്മെന്റ് എന്നാണ് ഷീ കൊണ്ട് അർത്ഥമാക്കുന്നത്. പൂർണ്ണമായും വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയാണ് ഷീ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഷീ ക്യാമ്പയിന്റെ ഭാഗമായി ചിതറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജെ ചിഞ്ചു റാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. രോഗം വരാതിരിക്കുവാനുള്ള പ്രതിരോധ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി ചികിത്സ. അതാണ് ആ ഹോമിയോപ്പതിയെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് നൽകുന്നത്. നമ്മൾ സാധാരണ ഒരു പനി വന്നാൽ നമുക്ക് മറ്റു ചില അസുഖങ്ങൾ ഉണ്ടായ ഓടി നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ മറ്റു ചില ആശുപത്രിയിൽ പോയി പെട്ടെന്ന് നമ്മൾ കാണിക്കുന്നു. പക്ഷെ ഞാൻ നിനക്ക് നേരത്തെ കൂടി നിനക്കത് വരും അതല്ലെങ്കിൽ വരാതിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി ഹോമിയയിൽ ചെന്നാൽ എനിക്ക് പ്രിവന്റീവ് മെഡിസിൻ എനിക്ക് വളരെ പെട്ടെന്ന് അത് നമുക്ക് വളരെ നേരം തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് അതിന് വേണ്ടുന്ന പ്രിവന്റീവ് മെഡിസിൻ ഉൾപ്പെടെ തരാൻ പറ്റാവുന്ന നിലയിൽ അല്ലാതെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പലപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കും. ഒരു കാലഘട്ടത്തിൽ നല്ലതുപോലെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച വ്യക്തിയായതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിക്കും. പല മരുന്നുകളും നമുക്ക് വളരെ നേരത്തെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഷീ ക്യാമ്പയിനിലൂടെ നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് മാനസികാരോഗ്യവും അതുപോലെ ആരോഗ്യ അർത്ഥവ രോഗം, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് നമ്മുടെ സ്ത്രീകൾ പലപ്പോഴും നമുക്കറിയാം അവരുടെ ആരോഗ്യം വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഹോമിയോ അല്ലെങ്കിൽ ആ മേഖലകളിൽ മറ്റ് തൊഴിലകളിൽ പണിയെടുക്കുന്ന നമ്മുടെ വനിതകളാണെങ്കിൽ പോലും അവരുടെ ജോലി സമയത്തിന് ശേഷവും അടുക്കളയിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്കറിയാം കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഇന്ന് സ്വന്തം ആരോഗ്യ സംരക്ഷണം അവരെ ശ്രദ്ധിക്കാതെ പോകുന്നു. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ജീവിത ശൈലി രോഗങ്ങൾ സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അതിന്റെ സ്ഥിതിവിവരം. അപ്പൊ ആരോഗ്യമുള്ള ഒരു നല്ല തലമുറയെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം അതുപോലെ തന്നെ അത് വളരെ അവർ വളരെ വ്യക്തമായ അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ആയുഷ് ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഹെൽത്ത് ക്യാമ്പയിൻ നമ്മുടെ ചിതറ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിത് ബ്ലോക്ക് തലത്തിലാണ് നമുക്കിതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ ചിത്ര ടൗൺ ഹാളിൽ നടന്ന പരിപാടി എം എസ് മുരളി അധ്യക്ഷത വഹിച്ചു. ചികിത്സാ രീതിയെ സംബന്ധിച്ചുൾപ്പെടെ ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതോടുകൂടി ഈ 50-ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ചടയമംഗലം മണ്ഡലത്തിലെ ഡോക്ടർമാരും ജീവനക്കാരും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടി ഇതിന്റെ മുഖ്യ അമ്മൂട്ടി മോഹനൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം പറഞ്ഞു. ഇന്നത്തെ സാധാരണ പുരുഷന്മാരൊക്കെ കൂടുതൽ ജീവിതശൈലി രോഗങ്ങളായും അല്ലാതെയും മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകളിലാണ്. അപ്പൊ മുന്നിൽ കണ്ടുകൊണ്ട് സ്ത്രീകളുടെ
ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം സാധാരണ സ്ത്രീകൾക്ക് അർത്ഥസംബന്ധമായിട്ടായാലും മാനസിക രോഗമായിട്ടായാലും ശരി, അതുപോലെ തന്നെ തൈറോയ്ഡ് സംബന്ധമായിട്ട് രോഗങ്ങൾ മറ്റ് ഇതര രോഗങ്ങൾ ഇന്ന് കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന സാഹചര്യത്തിൽ സ്ത്രീകളാണ് സമൂഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ടവർ. അവരെ ആരോഗ്യത ഇല്ലെങ്കിൽ മാത്രമേ സമൃദ്ധമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാൻ നടക്കൂ എന്ന് തോന്നി കണ്ടുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ ഹോമിയോപ്പതി ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡോക്ടർ വിശദീകരിച്ചിരുന്നു ഹോമിയോ ചികിത്സയില്ലാത്ത ഒരു രോഗങ്ങളുമില്ല. അപ്പോ അതുകൊണ്ട്
കുറെ കാലങ്ങളായി ഹോമിയോ മാത്രം കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വളരെ അതിന്റെ നല്ല ഫലം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ ബ്ലോക്ക് മെമ്പർ അരിക്കുമ്പ പുള്ളി മിക്ക ദിവസവും മധുരം